എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് താമരയുടെ വിശേഷങ്ങളായിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏതൊക്കെ താമരകളുടെ ട്യൂബറുകളാണ് സെയിലിനുള്ളതെന്ന് നോക്കാം. D9 വൈറ്റ് പിയോണി, ഗ്രീൻ ആപ്പിൾ, ഐശ്വര്യ, അമരി പിയോണി, റെഡ് ഫിലിപ്പ്, ബുദ്ധ സൗണ്ട്, സിയാം റൂബി, റെഡ് പിയോണി, കാവേരി, ബുച്ച, മിറാക്കിൾ. ഇനി ഇത്രയും വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളത്. അപ്പോൾ ഓരോ വെറൈറ്റികളുടെയും പ്രത്യേകതകൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് റിവ്യൂ ഒന്ന് നോക്കാം. ട്യൂബേഴ്സൊക്കെ വാങ്ങിച്ച് നട്ട് മുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ പേര് എനിക്കിങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്ത് തരാറുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ നേരത്തെ വീഡിയോസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ അങ്ങ് ചെയ്യണം എന്ന് വിചാരിക്കുമെങ്കിലും നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ തങ്ങ് കളയും. അപ്പോൾ ഇന്ന് 4 കസ്റ്റമേഴ്സ് സെൻഡ് ചെയ്ത ഫോട്ടോസാണ് കാണിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് അവരിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ അവരുടെ പേരും സ്ഥലവുമൊക്കെ ഇങ്ങനെ വീഡിയോയിലൂടെ പറയുന്നത് കേൾക്കുമ്പോൾ അവർ കുറച്ചുകൂടി സന്തോഷിക്കട്ടേന്നേ. ഇത് തമിഴ്നാട്ടിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള SM സുമം എന്ന കസ്റ്റമർ എനിക്ക് സെൻഡ് ചെയ്ത ഫോട്ടോസാണ്. വൈറ്റ് പിയോണിയിലും ലിയാംഗ്ലിയിലും മൊട്ട് വന്ന ഫോട്ടോസാണ് ഷെയർ ചെയ്ത് തന്നത്. ആൾ മലയാളിയാണ്, തമിഴ്നാട്ടിൽ സെറ്റിൽഡ് ആണെന്നേ ഉള്ളൂ. ഇതെനിക്ക് ഇന്ന് സെൻഡ് ചെയ്ത ഫോട്ടോസാണ്. ഇത് കണ്ണൂരുള്ള നിയാസ് എന്ന കസ്റ്റമർ അമേരിക്ക അമേലിയിൽ മുട്ട് വന്നപ്പോൾ സെൻഡ് ചെയ്ത ഫോട്ടോയാണ്. ഇത് ഇന്നലെ സെൻഡ് ചെയ്ത് തന്നതാണ്. ഇത് കൊല്ലം ഓച്ചിറയിലുള്ള വസന്തകുമാരി എന്ന കസ്റ്റമർ എനിക്ക് സെൻഡ് ചെയ്തുന്ന ഫോട്ടോസാണ്. കാവേരിയിലും ഐശ്വര്യയിലും ബഡ് വന്നതിൻ്റെ ഫോട്ടോസാണ് ഷെയർ ചെയ്ത് തന്നിരിക്കുന്നത്. ഇത് പാലക്കാടുള്ള സുകന്യ ആറുമുഖൻ എന്ന കസ്റ്റമർ എനിക്ക് സെൻഡ് ചെയ്തിരുന്ന ഫോട്ടോയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും 2 ട്യൂബേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, വൈറ്റ് പിയോണി, അമേരിക്ക അമേലിയ. അപ്പോൾ അതിനകത്ത് ഏതിനകത്താണ് മുട്ട് വന്നതെന്ന് ആൾക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ 2 ട്യൂബേഴ്സിലും ID എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ നട്ട സമയത്ത് അത് നോട്ട് ചെയ്തില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിച്ച് 2 ട്യൂബേഴ്സും നട്ടിരിക്കുന്ന ടബ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. വേറെ ഒരു 10 വെറൈറ്റി വേറെ ആരുടെയോ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ ഇതുവരെയായിട്ടും ഒരു ഫ്ലവർ പോലും വന്നില്ല എന്നും ഇതിനകത്ത് മുട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എന്നും പറഞ്ഞാണ് മെസ്സേജ് ഇട്ടത്. കേട്ടപ്പോൾ എനിക്കും ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ January 25 എൻ്റെ കയ്യിൽ നിന്നും ട്യൂബേഴ്സ് വാങ്ങിച്ചിരിക്കുന്നത്. February 6 മുട്ട് വന്നു, അതായത് 13-ാമത്തെ ദിവസം. 25-ാം തീയതി നട്ടിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. 13-ാമത്തെ ദിവസമാണ് മുട്ട് വന്നിരിക്കുന്നത്. അത് കേട്ടപ്പോൾ സന്തോഷം ഇരട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇനി നമുക്ക് നേരെ സെയിൽ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കാണിക്കുന്നത് ഗ്രീൻ ആപ്പിൾ എന്ന വെറൈറ്റിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച് മെസ്സേജ് അയക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ ഉണ്ടോയെന്ന് ചോദിച്ച് വിളിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. കാരണം ഗ്രീൻ ആപ്പിൾ ട്യൂബർ കിട്ടാത്തൊരു വെറൈറ്റിയാണ്, അത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. പലരോടും വിളിച്ച് ചോദിക്കുമ്പോൾ കിട്ടാത്തൊരു വെറൈറ്റി ഗ്രീൻ ആപ്പിൾ തന്നെയായിരിക്കും. കാരണം ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ അങ്ങനെ എപ്പോഴും കിട്ടില്ല. എപ്പോഴും എന്നല്ല, എനിക്കിപ്പം 3 വർഷം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ട്യൂബർ കിട്ടിയത്. അപ്പോൾ ഒറ്റയ്ക്കൊരു ട്യൂബർ മാത്രമാണ് ഗ്രീൻ ആപ്പിളിൻ്റെ ഉള്ളതും. അതൊരു പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഡോർമെൻസി പീരീഡിൽ പോലും ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, അതിനകത്ത് ടബിനകത്ത് പോലും ലീഫൊക്കെ വളരെ കുറവാണ്. 1-ോ 2-ോ ലീഫ് മാത്രമാണ് ഉള്ളത്, എന്നിട്ടും ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും വിചാരിക്കും ഇപ്പം നമുക്ക് ട്യൂബർ എടുക്കാം, ഇനിയിപ്പോൾ ഈ ഒരു മുട്ട് കൂടി വന്നിട്ട് ഇനിയിപ്പം മുട്ട് വരുന്നതൊക്കെ സ്റ്റോപ്പ് ആവുമായിരിക്കും, അപ്പോൾ നമുക്ക് ട്യൂബർ എടുക്കാം എന്നും പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. എന്നിട്ടും ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇനിയിപ്പോൾ ട്യൂബർ ഫോർമേഷനിലോട്ട് പോവുകയാണെന്ന്, പക്ഷേ പിന്നെയും മുട്ട് വരും. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈറ്റ് കളറിലെ ഒരു ലോട്ടസാണ് ഗ്രീൻ ആപ്പിൾ. ഇത് മാത്രമല്ല, ഒരാൾ കൂടിയുണ്ട്, വൈറ്റ് പിയോണി. ഇവർ രണ്ടുപേരും എൻ്റെ ഫേവറേറ്റ് ആണ്. ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട താമരകളാണ് വൈറ്റ് പിയോണിയും ഗ്രീൻ ആപ്പിളും. രണ്ടും ഒരുമിച്ച് ഒരുപോലെ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റീസാണ്. മത്സരിച്ചാണ് രണ്ടും ഫ്ലവർ ചെയ്യുന്നത്. പക്ഷേ വൈറ്റ് പിയോണി നമുക്ക് പിന്നെയും വർഷത്തിൽ 1-ോ 2-ോ ട്യൂബറെങ്കിലും കിട്ടും, പക്ഷേ ഗ്രീൻ ആപ്പിൾ നമ്മളെ പിന്നെയും നിരാശപ്പെടുത്തും. ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ ഗ്രീൻ ആപ്പിളിൻ്റേതാണ്, അതുപോലെ ഈ കാണുന്ന ഫോട്ടോസ് എല്ലാം ഗ്രീൻ ആപ്പിളിൻ്റേതാണ്. ഗ്രീൻ ആപ്പിളും വൈറ്റ് പിയോണിയും രണ്ടും വൈറ്റ് കളറാണെങ്കിലും ടോട്ടലി ഡിഫറൻ്റാണ്. ഇനി വൈറ്റ് പിയോണിയും ഗ്രീൻ ആപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദാ ഈ കാണുന്നതെല്ലാം വൈറ്റ് പിയോണിയാണ്. വൈറ്റ് പിയോണി വൈറ്റ് കളറിലെ കുട പോലെയുള്ള ലോട്ടസാണ്. ഗ്രീൻ ആപ്പിൾ വൈറ്റ് കളറിലെ പരന്ന ലോട്ടസാണ്.
വൈറ്റ് പിയോണിക്ക് സെൻറ്ററിലായിട്ട് ഗ്രീൻ കളർ വരുന്നില്ല, സീഡ് പോഡും വരുന്നില്ല. വലിയ സീഡ് പോഡൊന്നും വൈറ്റ് പിയോണിക്ക് വരുന്നില്ല. വൈറ്റ് പിയോണി ഇങ്ങനെ കുട പോലെ നിൽക്കുന്ന നല്ല അട്ടിപൊളിയൊരു ലോട്ടസാണ്. അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിളാണെങ്കിൽ പരന്നിരിക്കുന്ന ലോട്ടസാണ്, നല്ല വൈറ്റ് കളറിലെ പരന്ന ലോട്ടസാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു വലിയ ഗ്രീൻ കളറിലെ സീഡ് പോഡ് കൂടി വരുന്നുണ്ട്. രണ്ടും ടോട്ടലി ഡിഫറൻറ്റാണ്. അപ്പോൾ രണ്ട് വെറൈറ്റിയും കളക്ട് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. രണ്ടും ടോട്ടലി ഡിഫറൻറ്റായിട്ടുള്ള വെറൈറ്റീസാണ്, ലോട്ടസ് വെറൈറ്റീസാണ്. രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. കണ്ണിന് നല്ല കുളിർമ തരുന്ന ലോട്ടസ് വെറൈറ്റികളാണ് ഇത് രണ്ടും. ഒരുപാട് പേരുടെ പ്രിയപ്പെട്ട താമരകളാണ് ഇവ രണ്ടും. അപ്പോൾ വൈറ്റ് പിയോണിയുടെയും ഗ്രീൻ ആപ്പിളിൻ്റെയും ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്രീൻ ആപ്പിളിൻ്റെ ഒറ്റയ്ക്കൊരു ട്യൂബർ മാത്രമാണ് ഉള്ളത്, വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സും വളരെ കുറവാണ്. അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാവേരിയുടെ മുട്ടാണ്. കഴിഞ്ഞ മാസം ഈ സെയിം ടബ് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ട്യൂബേഴ്സ് വളരെ കുറച്ച് ട്യൂബേഴ്സാണ് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഒരു ട്യൂബർ അതിൽ തന്നെ നട്ടുവെച്ചിട്ട് ബാക്കി ട്യൂബേഴ്സ് എല്ലാം സെയിൽ ചെയ്തു. ഇത് വാട്സാനയുടെ മുട്ടാണ്. ഇതും ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്തതിന് ശേഷം ഒരു ട്യൂബർ നട്ടുവെച്ചതാണ്. പിന്നെ ഇത് പിങ്ക് ക്ലൗഡാണ്. പിങ്ക് ക്ലൗഡാണ് ഈ മുട്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സ് വീണ്ടും അവൈലബിൾ ആണ്. കാവേരി ഞാനിപ്പോൾ ഒരു ടബ് കൂടി റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാവേരി. ഇഷ്ടം പോലെ മുട്ടുകൾ വരുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ് കാവേരി. ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ട്യൂബർ നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ട് വരുന്ന വെറൈറ്റിയാണ് കാവേരി. അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ലോട്ടസ് വെറൈറ്റികളിലൊന്നായ D9 എന്ന വെറൈറ്റിയാണ്. എല്ലാവരെയും ആകർഷിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് D9-ൻ്റേത്. നല്ല വലിയ ഫ്ലവേഴ്സാണ്. നല്ല ഡാർക്ക് റോസ് കളറിലെ പെറ്റൽസ് ആണ്. അതിനുള്ളിലായിട്ട് ഗ്രീൻ കളറോട് കൂടിയ സീഡ് പോഡ് ഈ ഫ്ലവറിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നു. അപ്പോൾ D9-ൻ്റെ ഒറ്റയ്ക്കൊരു ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇത് കഴിഞ്ഞ വീഡിയോ കണ്ട് ഒരുപാട് പേർ ചോദിച്ചൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് റെഡ് ഫിലിപ്പ്. നല്ല റെഡ് കളറിലെ ഭംഗിയുള്ള പൂക്കളാണ് റെഡ് ഫിലിപ്പിൻ്റേത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ തികഞ്ഞില്ല. അപ്പോൾ റെഡ് ഫിലിപ്പിൻ്റെ ഒരു ടബ് കൂടി റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ. പിന്നെ ഇത് ബുച്ച എന്ന ലോട്ടസാണ്. പെറ്റൽ കൗണ്ട് കൂടുതലുള്ള ഒരു ലോട്ടസാണ് ബുച്ച. ലാർജ് കൾട്ടിവറാണ്. അതായത് ഒരുപാട് പെറ്റൽസ് വരുന്ന നല്ല വലിയ ഫ്ലവേഴ്സാണ്. നല്ല ഡാർക്ക് റോസ് കളറാണ് ബുച്ചയ്ക്ക്. ഒരുമിച്ച് ഒത്തിരി മൊട്ടുകൾ വരുന്നൊരു ലോട്ടസ് വെറൈറ്റിയാണ് ബുച്ച. അപ്പോൾ ബുച്ചയുടെ ഒറ്റയ്ക്കൊരു ട്യൂബർ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഐശ്വര്യ. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഐശ്വര്യയെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. വളരെ കുറച്ച് ട്യൂബേഴ്സ് മാത്രമാണ് ഉള്ളത്, കാരണം ഫ്ലവറിങ് വളരെ കൂടുതലുള്ള വെറൈറ്റിയാണ് ഐശ്വര്യ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഐശ്വര്യ രണ്ട് ഫ്ലവേഴ്സും അതിനൊക്കെ രണ്ട് മുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാലൻസ് ഉണ്ടായിരുന്ന രണ്ട് മുട്ടല്ലേ, അത് രണ്ടും വിരിഞ്ഞ് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഐശ്വര്യയ്ക്ക് വീണ്ടും മുട്ട് വന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത 5-ാമത്തെയും 6-ാമത്തെയും മുട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് 3-ാമത്തെയും ഇത് 4-ാമത്തെയും മുട്ടായിരുന്നു ഇവിടെ നിന്നിരുന്നത്. ഇത് ഫസ്റ്റ് ആയിരുന്നു, ഇത് സെക്കൻഡ് ആയിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ രണ്ട് വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ വിരിഞ്ഞ് പൊഴിഞ്ഞ് പോയി. ഇതാ ഇപ്പോൾ 5-ാമത്തെ മുട്ടാണ് ഇതാ ഈ നിൽക്കുന്നത്, കണ്ടോ? 5-ാമത്തെ മുട്ടാണ്. പിന്നെ ഇതാ വേറൊരു സ്റ്റാൻഡിങ് ലീഫിൻ്റെ അടുത്തായിട്ട് ഇതാ വേറൊരു മുട്ട് കൂടി വന്നിട്ടുണ്ട്, കണ്ടോ? 6-ാമത്തെ മുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐശ്വര്യ. ഇതുപോലെ ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഐശ്വര്യ. അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഡാ ഇതുപോലെ കളർ ചേഞ്ച് ആകുന്നൊരു വെറൈറ്റി കൂടിയാണ് നമ്മുടെ ഐശ്വര്യ. ഇതുപോലെ നല്ല വൈറ്റ് കളറിലേക്ക് മാറും ഐശ്വര്യ. ആദ്യം ഐശ്വര്യയ്ക്കൊരു ബേബി പിങ്ക് കളറാണ്. അതിൻ്റെ പെറ്റൽസിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ടൊരു ബേബി പിങ്ക് കളറാണ്. പെറ്റൽസിൻ്റെയൊക്കെ ടിപ്പിലായിട്ട് നല്ലൊരു പിങ്ക് കളറും കൂടി വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും പുതിയ വെറൈറ്റികളിൽ ഒന്നു കൂടിയാണ് ഐശ്വര്യ. അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഇത് റെഡ് പിയോണി എന്ന ലോട്ടസാണ്. ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന അടിപൊളിയൊരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ് റെഡ് പിയോണി. പേര് പോലെ തന്നെ നല്ല റെഡ് കളറാണ്. അപ്പോൾ റെഡ് പിയോണിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് അമരി പിയോണി എന്ന ലോട്ടസാണ്. ഇതും ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു ട്രോപ്പിക്കൽ ലോട്ടസ് വെറൈറ്റിയാണ്. ഇപ്പോൾ അമരി പിയോണിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ്.
ഇത് സിയാം റൂബി എന്ന വെറൈറ്റിയാണ്. ഇതും ഇഷ്ടം പോലെ ഫ്ലവർ ചെയ്യുന്ന അട്ടിപൊളിയൊരു ലോട്ടസാണ് സിയാം റൂബി. നല്ല റെഡ് കളറാണ്. റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മറ്റൊരു വെറൈറ്റിയാണ് സിയാം റൂബി. സിയാം റൂബിയുടെ ടൂബേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇത് മിറാക്കിൾ. ഇഷ്ടംപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരുമിച്ച് ഒരുപാട് മൊട്ടുകൾ വരുന്നൊരു വെറൈറ്റിയാണ് മിറാക്കിൾ. ട്യൂബർ ഒട്ടും കിട്ടാത്തൊരു വെറൈറ്റി കൂടിയാണ് മിറാക്കിൾ. അപ്പോൾ മിറാക്കിളിൻ്റെ ഒറ്റയ്ക്കൊരു ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. നമ്മുടെ മിറാക്കിളിനെ വേണമെങ്കിൽ പിങ്ക് ക്ലൗഡിൻ്റെ ചേട്ടൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം പിങ്ക് ക്ലൗഡിനെക്കാട്ടി നല്ല വലിയ ഫ്ലവേഴ്സാണ് മിറാക്കിളിന്. ഇത് ബുദ്ധ സൗണ്ട് എന്ന ലോട്ടസാണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ബുദ്ധ സൗണ്ടിനും. ഒരുപാട് ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി തന്നെയാണ് ബുദ്ധ സൗണ്ടും. അപ്പോൾ ബുദ്ധ സൗണ്ടിൻ്റെ ട്യൂബേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടിയെന്ന് അറിയാം. എല്ലാവരോടും സോറി പറയുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ വെറൈറ്റികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.